മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ്. എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന്, ആരാണ് ദേശീയ മതേതര കൂട്ടായ്മയെ തകർത്തത്? ആരാണ്? കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരി കൊണ്ടുവന്ന പാർട്ടി റിപ്പോർട്ട് തിരുത്താനും വോട്ടിലിട്ട് തള്ളാനും മുന്നോട്ട് വന്നത് ആരാണ്? കേരളത്തിലെ സി പി എം നേതാക്കന്മാർ പാരവെച്ചത് കൊണ്ടാണ് ദേശീയ തലത്തിൽ ഒരു ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടാകാതിരുന്നത്. ജോയിസ് ജോർജിനെതിരെ ആഞ്ഞടിച്ച പി ജെ ജോസഫ് എം പി വികസനത്തിന്റെ പേരിൽ കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എം പി ആയതിനു ശേഷം ശബരിപാതയുടെ നിർമ്മാണത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ? കുറെ ആഫീസുകൾ അടച്ചു പോയി, അതിനപ്പുറത്തൊന്നുമില്ല, മോശം ആഫീസൊക്കെ അടച്ചു പോയി. ശബരി റെയിൽപാത അനുവദിപ്പിച്ച ജോയിസ് ജോർജ് എന്ന് പറയുമ്പോൾ എത്രയോ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, മോഡി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള പത്രസമ്മേളനം കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടാണ് കൂടി വന്നത്. എല്ലാ എം എൽ എമാരും ഇപ്പോൾ എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ടുണ്ട് 5 കോടി, എല്ലാവർക്കും ഒരുപോലെയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെടുത്തുക, പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കാതെ. അതുപോലെ എല്ലാ എം എൽ എമാരുമായും പി ഡബ്ല്യു ഡി മന്ത്രി ചർച്ച ചെയ്യാറുണ്ട്, മുമ്പും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് അനുവദിപ്പിച്ച റോഡുകൾ ലിസ്റ്റ് ഇവിടെ വന്നാൽ ശ്രീ ജോയിസ് ജോർജിൻ്റെ ഒരു പ്രസ്താവന. ഞാൻ തിരുവനന്തപുരത്ത് പി ഡബ്ല്യു ഡി മന്ത്രി സുധാകരനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അനുവദിച്ച റോഡുകളെ പറ്റി അദ്ദേഹം പറഞ്ഞു. താനും ശ്രീ എം എം മണി മന്ത്രിയും സി വി വർഗീസും കൂടി ചർച്ച ചെയ്താണ് തൊടുപുഴയിൽ റോഡുകൾ അനുവദിച്ചിരിക്കുന്നത്. ഇത്ര ഉന്നതമായ സ്ഥാനത്തിലിരിക്കുന്ന ഒരാൾ, ഒരു എം പി, അങ്ങനെ പറയാമോ? വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചത് നിയോഗമായി കാണുകയാണെന്ന് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് അഭിപ്രായപ്പെട്ടു. തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു സമ്മേളനം. ഇബ്രാഹിംകുട്ടി കല്ലാർ, ഇ എം അഗസ്തി, എസ് അശോകൻ, റോയ് കെ പൗലോസ്, കെ എം എ ഷുക്കൂർ, കെ എ ബെന്നി, സി പി മാത്യു, എം ജെ ജേക്കബ്, സുരേഷ് ബാബു, സേനാപതി വേണു, മാത്യു കുഴൽനാടൻ, സജീവ് മഞ്ഞക്കടമ്പൻ, അലക്സ് കോഴിമല, ഇന്ദു സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതൊരു ദൈവ നിയോഗം പോലെയാണ് ഞാൻ ഈ അവസരത്തെ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യാദൃശ്ചികവശാൽ ഒരു സ്ഥാനാർത്ഥിയായി വന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും പാർലമെന്റിലേക്ക് മത്സരിക്കും എന്ന് വിചാരിച്ച ഒരാളല്ല. അന്ന് ഉണ്ടായ രാഷ്ട്രീയ ഗതിവിഗതികളുടെ മാറ്റം അനുസരിച്ച് അവസാനം സ്ഥാനാർത്ഥിയായി ഞാൻ വന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ വിജയിക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും 5 വർഷം കഴിഞ്ഞ് നമ്മെ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയോട്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം വിജയിച്ചു നിന്ന ഒരാളോട് മത്സരിക്കാൻ അതേ നിലയിൽ തന്നെ പാർട്ടിയും മുന്നണിയും എന്നെ തീരുമാനിച്ചത് ഒരു നിയോഗം പോലെ, ഒരു നിമിത്തം പോലെ ഞാൻ കരുതുകയാണ്. തീർച്ചയായും ഈ നാട്ടിൽ നമ്മുടേതായ ചുറ്റുപാടുകളിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും കൃഷിക്കാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് സ്വാഭാവികമായും ഒരു ഹിത പരിശോധനയാണ്, ഒരു കണക്ക് പരിശോധനയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സംബന്ധിച്ച്, ഗവൺമെന്റുകളെ സംബന്ധിച്ച് ആധികാരികമായ ഒരു പരിശോധന ഇവിടെ ഉണ്ടാകും. എൻ ഡി എ ഇടുക്കി പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ വ്യാഴാഴ്ച 2 മണിക്ക് നടക്കും. എൻ ഡി എ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ പി എസ് ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തും. തൊടുപുഴ മൗര്യ ഗാർഡൻസിലാണ് പരിപാടിയെന്ന് നേതാക്കളായ പി എ വേലുക്കുട്ടൻ, പി രാജൻ, ബിനു ജെ കൈമൾ, പോൾ ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി എസ് ശ്രീരാമുള്ള തോന്നൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ബഹുമാന്യനായ സംസ്ഥാന കൺവീനർ
ശ്രീ തുഷാർ വള്ളാപ്പള്ളി കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ബി ജെ പിയുടെയും ബി ഡി എസിന്റെയും എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസും നാഷണലിസ്റ്റ് കേരള കോൺഗ്രസും നേതാക്കളും ഈ കൺവെൻഷനുകളിൽ പങ്കെടുത്തു. കൺവെൻഷനിൽ വെച്ച് സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകുമെന്ന് 7 അസംബ്ലി മണ്ഡലങ്ങളിലെയും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ബി ജെ പിയുടെ മഹിളാ മോർച്ച സ്ഥാനാർത്ഥിയെ ആരതി ഒഴിഞ്ഞ് വേദിയിലേക്ക് സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. സർവീസിൽ നിന്നും വിരമിക്കുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പളിനും ജീവനക്കാർക്കും യാത്രയയപ്പ് നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ വിൻസെന്റ് നെടുങ്കാട്ട്, 9 സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരാണ് വിരമിച്ചത്. രൂപത വിദ്യാഭ്യാസ ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് താനത്തു പറമ്പിൽ ഉദ്ഘാടനം നടത്തി. നമ്മുടെ ഒരു കൂട്ടായ്മയുടെ അവസരം കൂടിയാണ്. ഫോർമർ ടീച്ചേഴ്സ് വളരെയേറെ പേരുണ്ട്, ഫോർമർ സ്റ്റാഫ് അംഗങ്ങളുണ്ട്. എല്ലാവരും ഒരുമിച്ച് കാണാനും ഒരുമിച്ച് സന്തോഷിക്കാനും ഒക്കെ ഈ ഫ്രാറ്റേണിറ്റി തീർച്ചയായിട്ടും ഉപകരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലും ഇപ്പോഴും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന 2 പ്രിൻസിപ്പൽസാണ്. 2 പേരും ഈ കോളേജിൽ സേവനം ചെയ്തവരാണ്. ഞാനും ഒരുമിച്ച് ന്യൂമനും നർമ്മദ കോളേജിൽ സഹപ്രവർത്തകരായിരുന്നു. ചടങ്ങിൽ കോതമംഗലം രൂപതാ ബിഷപ്പ്മാർ ജോർജ് മടത്തിക്കണ്ടം സന്ദേശം നൽകി. ഫാദർ ചെറിയാൻ കാഞ്ഞിര കൊമ്പിൽ അധ്യക്ഷനായി. ഈ കലാലയത്തിന്റെ സേവനം ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ അനേകം കുട്ടികളെ നല്ല വഴിക്ക് നയിക്കുവാനായിട്ട് സാധിച്ചു. എത്രയോ ആയിരങ്ങൾ വന്നിട്ട് കടന്നുപോയി ഈ കാലയളവിൽ. അവരൊക്കെ ഇന്ന് ഈ ഭാഗത്തിൽ കണ്ടില്ല, ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലാണ്. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ശുശ്രൂഷ മൂലം അനേകം ആയിരങ്ങൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത്. നല്ല ഒരു സ്ഥാപനത്തിന്റെ നല്ല കാലഘട്ടത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ടാകണം. തൊടുപുഴ ഡയറ്റ് ലാബ് സ്കൂളിൽ ജൈവം 2019 സംഘടിപ്പിച്ചു. മുൻ ഇടുക്കി DDE അനില ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് സ്കൂൾ പ്രിൻസിപ്പൾ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ശാസ്ത്ര അധ്യാപകർക്കുള്ള കൈപുസ്തകത്തിന്റെ പ്രകാശനം, ജൈവ വൈവിധ്യ സെമിനാർ തുടങ്ങിയ പരിപാടികൾ നടന്നു. മുഹമ്മദ് ഇക്ബാൽ, ഇടുക്കി DDE ഇൻചാർജ് ഡോക്ടർ സാജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വിവിധ സ്കൂളുകളിലേക്ക് വേണ്ട ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന അധ്യാപകരുടേതും ഉണ്ടാക്കുന്ന രീതിയും അതിനെ എതിർക്കുന്ന സമയവും അതിൻ്റെ ഒരു ത്രില്ലും അതിൻ്റെ ഒരു ആഹ്ലാദവും എല്ലാം ജോസി അയച്ചു തന്നിരുന്നു. വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ആവേശം തോന്നി. നമ്മുടെ ഈ അധ്യാപകരൊക്കെ എവിടെയായിരുന്നു ഇങ്ങനെ ഒരു പദ്ധതി സമഗ്ര ശിക്ഷ ആവിഷ്കരിക്കുകയും ചെറിയൊരു സഹായം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ, ഒരു കൈത്തട്ടാണ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ചിലവ് നന്നായി ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ തയ്യാറാക്കി കൊടുക്കാനും അത് ഷെയർ ചെയ്യാനും വേണ്ടി മനസ്സോടുകൂടി കൂട്ടായിട്ട് രാപകലമില്ലാതെ അധ്വാനിക്കുന്ന അധ്യാപകരെ കണ്ടു. അവർക്കുള്ള അനുമോദനം തീർച്ചയായും ഏറ്റവും സന്തോഷകരമായ ഒന്ന് തന്നെയാണ്, ഏറ്റവും അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്ന് കേട്ടപ്പോൾ BJP യെക്കാൾ എതിർക്കുന്നത് ഇടതുപക്ഷമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. NDA ഇടുക്കി പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ വ്യാഴാഴ്ച.
സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പളും ജീവനക്കാർക്കും യാത്രയുണ്ട്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.